1978 ലൈസൻസ് എടുത്തെങ്കിലും ഞാൻ വേറെ ഒരാളിനോട് പോലും എനിക്ക് വണ്ടിയൊന്നും ഓട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഞാനിനി എടുത്തിനി എന്തെങ്കിലും കുഴപ്പങ്ങൾ വരരുതല്ലോ. എന്നാൽ ആ 2001 എൻ്റെ ഗണേഷ് ജി, കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോൾ ആദ്യമായിട്ട് ഒരു ലോണിൽ എടുത്ത വണ്ടിയാണ് ദാ ഈ മാരുതി 800 AC. അത് അദ്ദേഹം തന്നെ നേരിട്ട് പോപ്പുലറിൽ വന്ന് ഡ്രൈവ് ചെയ്ത് ഇറക്കിത്തന്നു. അതാണ് ആ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. ആ കൈകൊണ്ട് ചെയ്തതോടുകൂടി ഇതിനൊരു പ്രത്യേകത ഉണ്ടായി. എന്നും ഇതെനിക്ക് സൂക്ഷിക്കണമെന്നുള്ള ഒരു താല്പര്യവും വന്നു. ഈ മാധുരിയെ എനിക്ക് ഉപേക്ഷിക്കാനായി മനസ്സില്ല. അത്രമാത്രം ഞാനുമായിട്ട് ഇഴുകിച്ചേർന്നതാണ്. ആദ്യമായിട്ടുണ്ടാക്കിയത് ഗണേഷ് കുമാറിൻ്റെ കൈമുദ്ര പതിഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഇത് ഇപ്പം സമയം കൂടുതലായി വന്നത് കാരണം, അതായത് 10, 17, 18 വർഷത്തോളമായി, അത് കാരണം ഇത്തിരി ചാട്ടവും ഓട്ടവും ഒക്കെ കൂടി വരുന്നതുകൊണ്ട് മാറിയേ പറ്റുള്ളൂ. എൻ്റെ മകന് വേണ്ടി മാറ്റുകയാണ്. ഇപ്പോഴും ഞാൻ ഇതാ കണ്ടില്ലേ, അത്രയും നന്നാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെല്ലാം. ഇപ്പം റീരജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ നിർബന്ധപ്രകാരമാണ് പുതിയ, എൻ്റെ മകൻ്റെ പേര് അനൂപ് കൃഷ്ണൻ എന്നാണ്, ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ആ നിർബന്ധപ്രകാരം എടുത്ത വണ്ടിയാണ് ടിയാഗോ എന്ന് പറഞ്ഞാൽ. അതിനി അടുത്തതിലോട്ട് കാണാം. ഇവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മാരുതിയെ ഒരു സ്ഥലത്ത് മാറ്റിയിട്ടു. ഈ ചാട്ടം കൂടിയത് കൊണ്ടാണ് ഞാൻ പിന്നെ, എന്നാലും എനിക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു സാമ്പത്തികമായിട്ടും എല്ലാം. ഇനി ഒരു ലോണിൻ്റെ ഇതിലോട്ട് ചെന്ന് വീഴാനായിട്ട്, വീണ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ, കഴുത്ത് അറുത്തേ പോവുള്ളൂ, അതാണ് ആ ലോൺ ഇടപാടെന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ട് ചെന്ന് വീഴാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇരുന്നപ്പോഴാണ് എൻ്റെ മകന് നിർബന്ധം. അങ്ങനെ വണ്ടി നോക്കി ആദ്യം മാരുതിയുടെ ചേട്ടന്മാരെ നോക്കാൻ തുടങ്ങി. ചേട്ടന്മാരെയൊക്കെ നോക്കി വന്നപ്പോൾ അതൊരു ഒരു ഒരു അത്ര ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇരുന്ന കൂട്ടത്തിലാണ് ടിയാഗോയുടെ കാര്യം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതുമായിട്ട് പോയി നോക്കി ടെസ്റ്റ് ഡ്രൈവെല്ലാം നടത്തി. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും മറ്റേ ഈ ടാറ്റയുടെ മറ്റുള്ള വണ്ടികളെ പോലെ അല്ല എന്നുള്ള കാര്യം ഞാനൊന്ന് ഓടിച്ചു വന്ന എന്ന് പറഞ്ഞാൽ, മറ്റുള്ള വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ടോയെന്ന് കേട്ടിരുന്ന, ഓടിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. അത് പോണ പോകുമ്പോഴേ നമുക്കറിയാൻ പറ്റുമായിരുന്നു അന്നത്തെ വണ്ടികളെല്ലാം. ഇപ്പം ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് ഒരു 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 സന്തോഷം തോന്നുന്നുണ്ട് എല്ലാ തരത്തിലും. കാരണം ഇതിൻ്റെ കളർ വ്യത്യസ്തമാർന്ന കളർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ടാറ്റയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ നല്ല വണ്ടിയാണ് ടിയാഗോ. എനിക്ക് ഓടിക്കാനും കൂടെ ഉള്ള ഒരു അവസരം കിട്ടിയപ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നുണ്ട് എല്ലാ തരത്തിലും. നമുക്ക് കലാകാരന്മാർക്ക് എപ്പോഴും ഒരു താളവുമായിട്ടാണല്ലോ ഒരു ബന്ധം. അപ്പോൾ അത് മ്യൂസിക്, നല്ല മ്യൂസിക് സിസ്റ്റമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് എല്ലാം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഇതിലാണ് ഇപ്പോഴത്തെ യാത്രകൾ മുഴുവൻ. പുതിയ വണ്ടി മാരുതി ആദ്യമായിട്ട് എടുക്കുന്നു 2001. അത് കഴിഞ്ഞതിന് ശേഷം അവളുടെ ചാട്ടവും അതും ഇതുമെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പോഴെടുക്കാൻ പോയപ്പോഴും ഗണേഷിക്ക് വന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് വളരെ തിരക്കേറിയ ഒരുപാട് വളരെ ദൂരെയൊക്കെ ആയിരുന്നു. ദുബായിലെല്ലാം ആയിരുന്നു കാരണം എടുക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും അത് ഞാൻ തന്നെ നേരിട്ട് പോയി എടുത്തിട്ട് ആദ്യമായിട്ട് വേറെ എങ്ങും പോവാതെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് എൻ്റെ ഗണേഷ് വന്നപ്പോൾ ഇതിനെയും കൊണ്ട് ഞാൻ അങ്ങ് പോയി. അദ്ദേഹം താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി കാണിച്ച് അദ്ദേഹത്തിനെ ഇതിനകത്ത് കയറ്റി. അദ്ദേഹം തന്നെ ഒരു ഗണപതിയുടെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ദൈവങ്ങളിലൊന്നാണ് എൻ്റെ ഗണപതി, മഹാഗണപതി. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു എടുത്ത് അദ്ദേഹത്തിനെ കൊടുത്തു. അദ്ദേഹം തന്നെ കറക്റ്റായിട്ട് അതിനെ വെച്ച് ഒട്ടിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് വിട്ടിരിക്കുകയാണ്.